നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജനുവരി 30 കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അന്നാണ്. എല്ലാവരിലും വാക്സിൻ എത്തുന്നതുവരെ ഇനിയും ഈ പോരാട്ടം കുറച്ചുകാലം കൂടി തുടരേണ്ടതുണ്ട്. അതിനായി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചു. വി എസ് അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ പദവി രാജിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജി. 13 റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ ശേഷമാണ് വി എസ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ 3 റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. 2016 വി എസിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് സർക്കാർ നിയോഗിച്ചത്. കാട്ടാക്കടയിൽ അമ്മയ്ക്കും മകൾക്കും നേരെ യുവാക്കളുടെ ആക്രമണം. പൂവച്ചൽ സ്വദേശിനി ബബിതയ്ക്കും മകൾക്കും നേരെയാണ് ആക്രമണം നടന്നത്. മകൾക്കൊപ്പം റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ ബൈക്കിലെത്തിയ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. യുവാക്കൾ ബബിതയോട് കൂടെ വരാനും 500 രൂപ തരാമെന്നും പറഞ്ഞു. യുവതി നിരസിച്ചതിനെ തുടർന്ന് യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. 2 യുവാക്കളെയും പോലീസ് പിടികൂടി. കൊച്ചി മരടിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 2 മരണം. കാറും ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ യാത്ര ചെയ്തിരുന്ന തൃശൂർ സ്വദേശിനി ജോമോളും ഓട്ടോറിക്ഷ ഡ്രൈവർ തമ്പിയുമാണ് മരിച്ചത്. ഇന്ന് രാവിലെ കാറ് ചരക്ക് ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് തൃശൂർ സ്വദേശിനി ജോമോൾ മരിച്ചത്. പരിക്കേറ്റ സഹോദരനെ ആശുപത്രിയിലാക്കി തിരിച്ചുവരവെ ഓട്ടോറിക്ഷ മതിലിടിച്ചാണ് ഡ്രൈവർ തമ്പി മരിച്ചത്. നേമത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകൾ തള്ളി ഉമ്മൻചാണ്ടി. തന്റെ ജീവിതം പുതുപ്പള്ളിയുമായി അലിഞ്ഞുകിടക്കുന്നതാണ്. താൻ ആജീവനാന്തം പുതുപ്പള്ളിയിൽ തന്നെ തുടരും. കോൺഗ്രസ് ഹൈക്കമാൻഡും KPCCയുമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. നിലവിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സാമ്പത്തിക സംവരണത്തിനായുള്ള ഭരണഘടനാ ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകമാണ് കോടതിയെ സമീപിച്ചത്. സംവരണത്തിന്റെ അടിസ്ഥാനം സാമ്പത്തികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ജനറൽ മാനേജർ VT അബ്ദുള്ള കോയ തങ്ങളാണ് റിട്ടേൺ ഹർജി സമർപ്പിച്ചത്. സംവരണം 50%ത്തിലധികമാവരുതെന്ന വിധിയുടെ ലംഘനമാണ് പുതിയ ഭേദഗതിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലുണ്ടായ വാഹനാപകടത്തിൽ 10 പേർ മരിച്ചു. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൊറാദാബാദ് ആഗ്ര ദേശീയപാതയിലാണ് അപകടം നടന്നത്. 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇതിൽ ഒരു വാഹനം മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവെ 3 വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. ദില്ലി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷ് ഉൽ ഹിന്ദ്. ദില്ലിയിലെ ഇസ്രായേൽ എംബസി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വമാണ് ഭീകരവാദ സംഘടനയായ ജെയ്ഷ് ഉൽ ഹിന്ദ് ഏറ്റെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സംഘടന ഇക്കാര്യം അറിയിച്ചത്. എംബസിക്ക് മുന്നിൽ സ്ഫോടനം നടത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ ഏജൻസികൾ ഊർജിതമാക്കി. പ്രതികളുടെ രേഖാചിത്രം ഉടൻ പുറത്തുവിടും. സ്ഫോടനം നടത്തിയവർ അംബാസിഡർക്ക് എഴുതിയ കത്തും എംബസിക്ക് പുറത്തുനിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തു. ബോംബെ ഹൈക്കോടതി ജഡ്ജി പുഷ്പ ഗണേതിവാലയെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിച്ചു. നിലവിൽ ബോംബെ ഹൈക്കോടതി നാഗ്പൂർ ബെഞ്ചിലെ അഡീഷണൽ ജഡ്ജാണിവർ. 2 വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്ന് സ്ഥിരം ജഡ്ജാക്കാനുള്ള ശുപാർശ കൊളീജിയം പിൻവലിക്കുകയായിരുന്നു. വസ്ത്രത്തിനു മുകളിലൂടെ പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമല്ലെന്നതുൾപ്പെടെ ജഡ്ജിയുടെ ഉത്തരവുകൾ വിവാദമായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. രാത്രി 7:30 മത്സരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.